നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമ്മയുടെ പിറന്നാൾ ആഘോഷത്തിനിടെ തന്റെ ബ്ലോഗിൽ ഒരു സുഹൃത്തിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് അബ്ബാസ് ആ റാണി അബ്ബാസ് എന്ന് അപ്പോൾ മുതൽ തന്നെ നൈറ്റ് സെൻസ് അന്വേഷണം തുടങ്ങി പിന്നാലെ നരേന്ദ്രമോദിയുടെ സഹോദരൻ അബ്ബാസിന്റെ ചിത്രം കണ്ട് തിരിച്ചറിഞ്ഞെന്നും അദ്ദേഹം ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഉണ്ടെന്നുമാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അബ്ബാസ് തന്റെ അയൽവാസി ആയിരുന്നുവെന്നും പിതാവ് മരണപ്പെട്ടതോടെ തൻ്റെ അച്ഛൻ കുട്ടിയെ ഏറ്റെടുക്കുകയും പിന്നീട് അബ്ബാസ് മോദിയുടെ വീട്ടിൽ താമസിച്ചുകൊണ്ട് പഠനം പൂർത്തിയാക്കുകയായിരുന്നുവെന്ന് മോദി ബ്ലോഗിൽ എഴുതി അമ്മയുടെ പിറന്നാൾ ദിനത്തിൽ അമ്മയുടെ കൂടെയുള്ള ചിത്രം പങ്കുവെച്ചതിനൊപ്പമാണ് മോദി തങ്ങളുടെ കുട്ടിക്കാലത്തെക്കുറിച്ചും അബ്ബാസിനെക്കുറിച്ചും വികാരഭരിതമായി കുറിപ്പെഴുതിയത് ഗുജറാത്ത് സർക്കാരിൻ്റെ ക്ലാസ് രണ്ട് ജീവനക്കാരനായിരുന്നു അബ്ബാസ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഭക്ഷ്യ വിതരണ വകുപ്പിലെ സർവീസിൽ നിന്നും അദ്ദേഹം വിരമിച്ചത് രണ്ട് മക്കളാണ് അബ്ബാസിനുള്ളത് മൂത്ത മകൻ ഗുജറാത്തിലെ മെഹ്സാന ജില്ലയിലാണ് താമസം ഇളയ മകനോടൊപ്പം ഓസ്ട്രേലിയയിലെ സിഡ്നിയിലാണ് അബ്ബാസ് താമസിക്കുന്നത് ഹീരാബെൻ മോദിയുടെ നൂറാം പിറന്നാളിൻ്റെ അന്ന് തികച്ചും സാധാരണ ദിനം പോലെ തന്നെ കടന്നു പോകുമെന്നായിരിക്കണം ആ അമ്മ കരുതിയിരുന്നത് എന്നാൽ തിരക്കുകൾ മറന്ന് മകൻ നരേന്ദ്രമോദി അരികിലെത്തിയതോടെ നൂറാം പിറന്നാൾ ദിനം നൂറിരട്ടി മധുരം നിറഞ്ഞതായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനെട്ടിന് ഗുജറാത്തിലെ വിസ്നഗർ ഗ്രാമത്തിലാണ് ഹീരാബെൻ മോദി ജനിച്ചത് അമ്മയെപ്പറ്റി മോദി കുറിച്ചതിങ്ങനെ സ്പാനിഷ് ഫ്ലൂ ബാധിച്ച് വളരെ ചെറുപ്പത്തിൽ തന്നെ മാതാവിനെ നഷ്ടപ്പെട്ട വ്യക്തിയാണ് എൻ്റെ അമ്മ നമുക്കെല്ലാം സാധിക്കുന്നത് പോലെ അമ്മയുടെ മടിയിൽ കിടക്കാനോ അമ്മയോട് ചെറിയ കാര്യങ്ങൾക്ക് വാശി പിടിക്കാനോ ഒന്നും എൻ്റെ അമ്മയ്ക്ക് സാധിച്ചിട്ടില്ല വളരെ ചെറുപ്പം മുതൽ തന്നെ വീടിൻ്റെ ചുമതലകൾ ഏറ്റെടുത്ത അമ്മ വിവാഹശേഷവും ശേഷവും നടുവിലായി ഒരു ജനൽ പോലും പോലുമില്ലാത്ത ശൗചാലയം ഇല്ലാത്ത വീട്ടിലാണ് എൻ്റെ അമ്മ കഴിഞ്ഞത് എനിക്ക് നീന്താൻ വളരെ ഇഷ്ടമായിരുന്നു അമ്മയുടെ കഷ്ടപ്പാട് കണ്ട് അലക്കാനുള്ള തുണികളെല്ലാം ഞാൻ കുളത്തിൽ കൊണ്ടുപോയി അലക്കുമായിരുന്നു അങ്ങനെ അലക്കലും എൻ്റെ കുളത്തിലെ നീന്തലും ഞാൻ ഒരുമിച്ച് നടത്തി മഴക്കാലത്ത് മണ്ണുകൊണ്ടുണ്ടാക്കിയ ഞങ്ങളുടെ വീട്ടിലെ വാസം ദുഷ്കരമായിരുന്നു വീട് ചോർന്നൊലിക്കും അന്ന് ഓരോ കോണിലും മഴവെള്ളം പിടിക്കാനായി അമ്മ പാത്രങ്ങൾ നിരത്തും ആ വെള്ളം അമ്മ പല വീട്ടാവശ്യങ്ങൾക്കും ഉപയോഗിച്ചിരുന്നു മഴവെള്ള സംഭരണത്തിൻ്റെ ഇതിലും നല്ല ഉദാഹരണം മറ്റെന്താണ് ഇന്നും അമ്മയെ കാണാൻ പോയാൽ സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ മധുര പലഹാരങ്ങളാണ് അമ്മ കഴിക്കാൻ തരുന്നത് ഞാനത് കഴിച്ചു കഴിഞ്ഞാൽ കൊച്ചു കുഞ്ഞിൻ്റേത് എന്ന പോലെ എൻ്റെ മുഖം തുവാല കൊണ്ട് തുടച്ചു തരും എൻ്റെ അമ്മ വെബ്ഡെസ്ക് തത്തുമീ ന്യൂസ്